കൊച്ചി നഗരത്തിലെ പ്രളയ നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായി ജില്ലാ ഭരണകൂടവും നഗരസഭയും കോടതിയെ അറിയിച്ചു. നഗരത്തിലെ കാനകളിൽ നിന്ന് വാരി റോഡരികിൽ നിക്ഷേപിച്ച ചെളി ഉടൻ നീക്കം ചെയ്യാൻ കോടതി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും മേൽനോട്ടത്തിലാണ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ പ്രളയ നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന്റെ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടം നൽകിയത്. സ്നേഹിൽ കുമാർ സിംഗിനെ ചുമതലപ്പെടുത്തിയ വിവരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു. തേവര പേരണ്ടൂർ കനാലുകളിലെ ചെളി നീക്കുന്ന ജോലി ഫലപ്രദമായി പുരോഗമിക്കുന്നതായി നഗരസഭ കോടതിയിൽ അറിയിച്ചു. കലൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി ആരംഭിച്ചതായി KMRL അറിയിച്ചു. അതേസമയം MG റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എന്ന പേരിൽ നഗരസഭ അശാസ്ത്രീയമായി നടപ്പാതകൾ പൊളിക്കുന്നതായും KMRL ആരോപിച്ചു. നഗരത്തിലെ കനാലുകളിൽ നിന്നും ഓടകളിൽ നിന്നും നീക്കം ചെയ്ത ശേഷം റോഡരികിൽ നിക്ഷേപിച്ചിട്ടുള്ള ചെളി ഉടൻ നീക്കം ചെയ്യണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. മഴ പെയ്താൽ ഈ അവശിഷ്ടങ്ങൾ വീണ്ടും കനാലുകളിലേക്ക് ഒഴുകാൻ സാധ്യത ഏറെയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രളയ നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കോടതി ഈ ആഴ്ച അവസാനം വീണ്ടും കേസ് പരിഗണിക്കും. മനോരമ ന്യൂസ്, കൊച്ചി.